സാധാരണക്കാരാണ് നമ്മൾക്ക് മോട്ടിവേഷൻ തന്നത്. മച്ചാനെ പൊളിയാണ്, അടിപൊളിയാണ്, ഈ പറഞ്ഞ് 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 പറഞ്ഞാണ് ലോകത്തുള്ള ബാക്കിയുള്ള പരിപാടികളൊക്കെ കളഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഈ സാധാരണക്കാരന് ഇത് കേൾക്കാൻ വേണ്ടിയാണ് നിൽക്കണേ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻഡസ്ട്രി എന്നുള്ള ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളൊന്ന് റെക്കമെൻഡ് ചെയ്യണതാണ്. പ്രേക്ഷകൻ കാണുന്നത് പ്രിപ്പയർഡ് വേർഷനാണ്, എല്ലാം കഴിഞ്ഞ വേർഷനാണ്. പക്ഷെ ഇതിൻ്റെ സമയത്ത് ഓ സോറി സാർ, നമുക്ക് ഒന്നും കൂടി പോകാമെന്നൊക്കെ അവർ പറയുന്നതും കുറേ ടേക്സ് എടുക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കുള്ളിൽ ഒരു സാധനമാണ്, കുഴപ്പമില്ല, ടേക്ക് എടുക്കാം, തെറ്റിക്കാം, പ്രശ്നങ്ങൾ വരാം. ഞങ്ങൾ മൂന്ന് പേരും ഒരു RX 100 എൻ്റെ അപ്പൻ്റെ വണ്ടിയിലാണ്, ഞാൻ ഫ്രണ്ടിലിരിക്കും, പപ്പ മമ്മി. മഴ വന്നാലും വെയിൽ വന്നാലും ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. സ്വപ്നത്തിന് പെർമിറ്റ്, അതായത് പെർമിറ്റ് വേണ്ട, ലിമിറ്റ് ഇല്ല. അപ്പം അതിൻ്റെ അകത്ത് അവർ നോക്കില്ല, ഈ പണം ചെയ്യണമെങ്കിൽ ഇത്ര മാർക്കറ്റ് ഉണ്ടോ, പിന്നെ ഇവിടെ ഈ ഈ ലാംഗ്വേജ് മാർക്കറ്റുണ്ടോ, ആ ലാംഗ്വേജ് ആരും നോക്കില്ലല്ലോ, ഇത് എൻ്റെ സ്വപ്നമാണ്, അതിനൊരു പ്രശ്നമില്ല. അപ്പം ദ ക്യൂ അഭിമുഖത്തിൽ ഇന്ന് അമിത് ചകാലിക്ക് സ്വാഗതം. താങ്ക് യു. ജിബൂട്ടി എന്ന് പറയുന്ന ഒരു സിനിമ കോവിഡ് നമ്മുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിലും ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശരിക്കും ജിബൂട്ടിയും ഫെമിലിയർ ആയത്. അതായത് ആഫ്രിക്കയിലെ ജിബൂട്ടി എന്ന രാജ്യത്ത് ഒരു മലയാള സിനിമ ക്രൂ അവിടെ പെട്ട് കിടക്കുന്നു. അവിടെ നിന്നാണ് ജിബൂട്ടിയെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്. അവിടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മുടെ 75 പേർ വരുന്ന ഒരു ക്രൂ അവിടെ പെട്ട് കിടക്കുന്നു, അമിത് ഒരു അംഗമാവുന്നു, എങ്ങനെയാണ് അവിടെ? സി, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്, അതായത് കേരളത്തെ ഷെഡ്യൂള് ഏകദേശം ഫെബ്രുവരിയിൽ ഷൂട്ട് കഴിഞ്ഞു. ഫെബ്രുവരി ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ ഇനി ജിബൂട്ടിയിലാണ് നടക്കണ്ടേ. അപ്പോൾ ഈ ഫെബ്രുവരിയിൽ ഷൂട്ട് കഴിയുന്ന സമയമായപ്പോൾ തന്നെ ഇങ്ങനെ എവിടെയോ ഒരു കൊറോണ എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്, കോവിഡ് എന്ന് പറയുന്നുണ്ട്, അപ്പോൾ എന്തൊരു വൈറസാണെന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 2 March ഞങ്ങൾ ഇവിടുന്ന് ഷൂട്ടിന് പോകണ്ടേ. അപ്പോൾ അതിൻ്റെ തൊട്ടാഴ്ചയൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഈ ന്യൂസിലൊക്കെ ഇങ്ങനത്തെ ഈ വൈറസ് ഇങ്ങനെ പല സ്ഥലത്ത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ നമ്മുടെ ഡയറക്ടറെ വിളിച്ച് ചോദിച്ചു, നമുക്കിങ്ങനെ നമ്മുടെ ട്രാവലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പറഞ്ഞു, ഏയ് ഇല്ലട മോനെ, ഒരു മാസ്ക് വെച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അതാണ് അന്നത്തെ കോവിഡിൻ്റെ ആകെയുള്ളൊരു അറിവ്. ഇത് കഴിഞ്ഞ് 2 ഞങ്ങൾ ഇവിടുന്ന് പോയി, അവിടെ എത്തി, 5 ഷൂട്ട് തുടങ്ങി, 5 March ഷൂട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഈ നമ്മുടെ ഈ പടത്തിൽ ഒരു കുഞ്ഞു മോൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവർ അവസാനം ഒരു 10 കഴിഞ്ഞ് അവർ വരണം. അവരിവിടുന്ന് വരുന്ന അവസാനത്തെ ഫ്ലൈറ്റ്, അതായത് നമ്മുടെ കൊച്ചു നെടുമ്പാശ്ശേരി നിന്ന് കയറുന്ന അവസാനത്തെ ഫ്ലൈറ്റിലാണ് ഈ ഇവർ അങ്ങോട്ട് വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോഴും നമ്മൾ ലോകം മൊത്തം അടച്ചിരുന്നൊന്നും അറിയില്ല. അപ്പം ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ജിബൂട്ടി എയർപോർട്ടും അടച്ചു. ആ എയർപോർട്ടും അടച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു അറിയുന്നത് ലോകം മൊത്തം ലോക്ക്ഡൗണിലാണ്. നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുമ്പോഴാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ജോബി എന്ന് പറയുന്ന ആൾ, ആ രാജ്യത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് പൈസയുള്ള ഒരു പ്രൊഡ്യൂസർ ആയിരുന്നെങ്കിലും ഈ ഷൂട്ട് നടക്കില്ല. കാര്യം പടത്തിൻ്റെ ഏകദേശം ഒരു 40% ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി 60% ഷൂട്ട് ചെയ്ത് പറ്റും. അപ്പോൾ ഒരുപാട് പൈസയുള്ള ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് നടക്കാത്തൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു അന്ന്. അദ്ദേഹം ആ നാട്ടിൽ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്തും, അല്ലെങ്കിൽ എന്താ പറയുക, ആ നാട്ടിൽ അദ്ദേഹത്തിന് ഉള്ള ഒരു ഗുഡ്വിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ളൊരു ട്രാക്ക് റെക്കോർഡ്, അല്ലെങ്കിൽ അവർ ആ ഉള്ളൊരു വിശ്വാസം കൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഏരിയ, ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ, ഇപ്പോൾ എറണാകുളം എന്ന് പറയുന്ന സ്ഥലം ലോക്ക്ഡൗൺ ഇല്ല, ബാക്കി ഇന്ത്യ മൊത്തം ലോക്ക്ഡൗണിലാണ്. അതായത് എറണാകുളത്തിലെ ആൾക്കാർക്ക് ലോക്ക്ഡൗൺ ഇല്ല, ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന തജവുറ എന്നുള്ള സ്ഥലത്ത് ലോക്ക്ഡൌണിൽ നിന്ന് അവർ ഒഴിവാക്കി, ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം. ആ നാട്ടുകാർ ലോക്ക്ഡൗൺ അറിഞ്ഞിട്ടില്ല, ലോകം മൊത്തം ലോക്ക്ഡൗൺ. ഞങ്ങൾ അങ്ങനെ നിന്ന് ഏകദേശം ഒരു ബാക്കി 60% ഷൂട്ട് ചെയ്തു, 10-40 ഷൂട്ട് ചെയ്ത് പടം തീർത്തു. അപ്പം ഉണ്ടായിരുന്ന പ്രോബ്ലം ഫുഡിനാണെങ്കിലും ഈ വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം വരേണ്ടത് എത്യോപ്യ എന്ന രാജ്യത്ത് വേണം വരാൻ. അപ്പോൾ ഫുഡിൻ്റെ കുറേ വെജിറ്റബിൾസും കാര്യങ്ങളും വരേണ്ട കുറച്ച് പ്രശ്നങ്ങൾ, പിന്നെ ഇതിനിടയ്ക്ക് ഹെലിക്യാം കംപ്ലൈൻ്റ് ആയി, പിന്നെ ഒരു ആക്സിഡൻറ്റിന് വേണ്ടി യൂസ് ചെയ്യേണ്ട വണ്ടികൾ ആ സ്ഥലത്ത് നിന്ന് വരാൻ, അവിടെ ലോക്ക്ഡൗൺ നടന്നില്ല. പിന്നെ അവസാനം ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി നമ്മൾ അവിടെ നിന്ന് ഒരാളുടെ നിന്ന് വാങ്ങി, അത് ഇടിച്ചു പൊളിച്ചിട്ടാണ് നമ്മൾ ആക്സിഡൻറ്റ് ചെയ്തേക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ട് പോലും ഞാൻ ഐ സ്ട്രോങ്ലി സേ, ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് നമ്മളിരുന്ന് ഈ ജിബൂട്ടി എന്ന സിനിമ മലയാളത്തിൽ, തമിഴിൽ, തെലുങ്കിൽ, ഹിന്ദിയിൽ, ഫ്രഞ്ചിലൊക്കെ റിലീസ് ചെയ്യുന്ന ഒഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ ഡയറക്ടർ പ്രൊഡ്യൂസർ എന്ന് പറയുന്നവരുടെ കഴിവ് മാത്രമാണ്. അവരുടെ സിനിമയിലോടുള്ള വിശ്വാസവും അവർ ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത പെയിൻ കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ ഒരു കുറവ് അറിയിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ആ 40 ഷൂട്ടിൻ്റെ സമയത്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന് 5 വരെ 2 ഞങ്ങൾ ലോക്ക്ഡൗണിലായിരുന്നു. ആ ലോക്ക്ഡൗണിലാണെങ്കിൽ ഞങ്ങൾ ഒരു കുറവ് അറിയിക്കാതെ കഴിഞ്ഞ് ഇവിടെ എത്തി. നമ്മുടെ വീട്ടിലിരിക്കുന്നേക്കാൾ സേഫായിട്ടാണ് ഞങ്ങളവിടെ നോക്കിയതവർ. പക്ഷെ നമ്മളപ്പോഴും ഉള്ളിലൊരു പേടിയുണ്ട്, തിരിച്ച് നാട്ടിൽ വരുമോ. കാര്യം എനിക്ക് ആ ഷൂട്ടിന് ഒരു 2 ബാക്കിയുള്ളപ്പോൾ ഈ
കല്ലിൽ വന്നടിച്ച് ബാക്കിൽ വീണ് എനിക്ക് നാല് ദിവസം എൻട്രി എടുക്കാൻ പറ്റണ്ടായില്ല. അപ്പൊ ഒന്ന് എക്സ്റേ എടുക്കാൻ വരെയും പോകാൻ പറ്റുന്നില്ല. കാര്യം ഹോസ്പിറ്റലിൽ 1200 കിലോമീറ്റർ അപ്പുറ, അവിടെ കൊറോണ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയില്ല, ഒരാൾക്ക് അസുഖം വന്ന് എന്ത് ചെയ്യണം എന്നറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് കോവിഡ് എന്ന് പറയുന്ന ഒരു സംഗതി എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല. ആ ഒരു സമയത്താണ് ഇവിടെ പെട്ട് കിടക്കുന്നത്. ഇപ്പൊ ഷൂട്ട് ജിബൂട്ടി ടൗൺ സിറ്റിയുടെ ഒരുപാട് കിലോമീറ്റർ അപ്പുറത്താണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഒരു വില്ല എടുത്ത് അവിടെ ആയിരുന്നു എല്ലാവരും കൂടി താമസിച്ചിരുന്നത്. ആ ഒരു സമയത്തുണ്ടായിരുന്ന മാനസിക സംഘർഷങ്ങൾ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞ ഷൂട്ടിന് പോയില്ലേ, ഷൂട്ടിന് പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ തിരിച്ച റൂമിൽ വരുന്നവരെ കോവിഡ് അറിയില്ല നമുക്ക്. കാര്യം ഒരു ഷൂട്ടിംഗ് സെറ്റ് പോലെ ഡെയിലി അടുത്ത ഷോട്ട് നെക്സ്റ്റ് ടേക്ക് അറിഞ്ഞിട്ടില്ല, കോവിഡ് എന്താന്ന് അറിഞ്ഞിട്ടില്ല. തിരിച്ച് വന്ന് കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് നമ്മുടെ വൈഫൈ കണക്ട് ചെയ്ത് ഒന്ന് പതിയെ ബാക്കി ലോകത്ത് നടക്കുന്നത് കാണുമ്പോഴാണ്, പാത്രം കൂട്ടുന്നതും മറ്റേതും മറിച്ചത് കാണുമ്പോഴാണ് എൻ്റെ അമ്മോ ഇതിപ്പോ നമ്മുടെ നാട് ഇങ്ങനെയാണ്. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ സത്യം പറഞ്ഞ ആ രണ്ടാമത്തെ ലോക്ക്ഡൗൺ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ, ആദ്യത്തെ ലോക്ക്ഡൗൺ ഞങ്ങൾ അവിടെയാ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്, രണ്ടാമത്തെ ലോക്ക്ഡൌൺ വന്നില്ലെങ്കിൽ ലോക്ക്ഡൌൺ എന്താ ഞങ്ങൾ അറിയില്ല. മലയാള സിനിമ ആ സമയത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഏക മലയാള സിനിമ. ജിബൂട്ടി, ഇപ്പോ നമ്മൾ കാണുന്ന സമയത്ത് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ആക്ഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽക്ക് അപ്പുറം ഒരുപാട് ലെയറുകളുള്ള സിനിമയാണ്. ആദ്യത്തെ ഒരു 15 ദിവസത്തോളം ഇടുക്കിയിൽ ഷൂട്ട് ചെയ്യുന്നു. ആ ഒരു ശ്യാമ ഭംഗി കേരളത്തിന്റെ ആ ഒരു ഹൈ റേഞ്ചിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ പോകുന്നത് വേറൊരു ടോപ്പോഗ്രഫിയിലേക്കാണ്, ആ വേറൊരു ലാൻഡ്സ്കേപ്പിലേക്കാണ്. സ്മിത്തിന്റെ കഥാപാത്രം അവതരിപ്പിച്ച ആ രണ്ട് സ്ഥലത്തെയും ആ ഒരു മാറ്റം എങ്ങനെ ഫീൽ ചെയ്തു? ഇത് ആദ്യം എൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ ജിബൂട്ടി എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ആരുടെങ്കിലും പേരായിരിക്കും, ഇപ്പോൾ ജോസൂട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പേരായിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഇതിങ്ങനെ ഒരു രാജ്യമുണ്ട്, ഇത് നടന്നൊരു കഥ. ഇപ്പം ഞാൻ ചെയ്ത ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഈ ജിബൂട്ടി എന്ന് പറഞ്ഞ രാജ്യത്ത് പോയി അവിടെ അയാളുടെ ജീവിതത്തിൽ നടന്നേക്കുന്ന ഒരുപാട് റിയൽ ലൈഫിനെ ബേസ് ചെയ്ത് പിന്നെ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പൊ അതിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് നേരിട്ട് കാണാം. ഇപ്പൊ എന്റെ ക്യാരക്ടർ ചെയ്ത ആളെ ഞാൻ കണ്ടില്ല, പിന്നെ ബാക്കി അതർ ക്യാരക്ടർ ദിലീഷേടം ചെയ്ത ക്യാരക്ടേഴ്സിനെയൊക്കെയാണ് അവിടെ ഉള്ളവരെല്ലാവരും. ഇപ്പൊ ഇത് ഞാൻ ഈ പ്രിവ്യൂ കണ്ടത് കഴിഞ്ഞ മാസം കണ്ടു. അതായത് പടം എല്ലാ വർക്കും കഴിഞ്ഞു, സി ജിയും കഴിഞ്ഞു, പ്രിവ്യൂ കാണണം. ഈ അടുത്ത് റിലീസായ വലിയ പടങ്ങളിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ജിബൂട്ടിയുടെ കാര്യത്തിൽ വലിയ കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ഇറങ്ങിയ പടങ്ങളിൽ ജാനേമൻ എന്ന് പറഞ്ഞ പടം ഏറ്റവും കൂടുതൽ റിസൾട്ട് ആക്കിയ പടമാണ്. അതൊരു സ്റ്റാർസ് ഉള്ള പടമല്ല, ഒരു എന്താ പറയുക വലിയ എന്താ പറയുക ബ്രഹ്മാണ്ഡ പ്രൊഡക്ഷൻ ഒന്നുമല്ല. ഇറ്റ് ഈസ് എ വെരി സ്മോൾ മൂവി, വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കിയ, വളരെ നല്ല പുതിയ പുതിയ ആൾക്കാർ വെച്ച് ചെയ്തേക്കുന്ന പടമാണ്. ആ പടം നമ്മുടെ മലയാളികൾ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി വിജയിപ്പിച്ചു എന്നുള്ളത് ആണ് ഏറ്റവും വലിയ കോൺഫിഡൻസ്. കാര്യം ജിബൂട്ടി എന്ന് പറയുന്ന സിനിമ ഞാനാണ് ഇതിലെ നായകൻ, അതാണ് അതിൻ്റെ മാർക്കറ്റിങ്ങിലെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് എന്നെ ആര് എന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ഡേക്ക് എന്നെ കാണാം എൻ്റെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് വരാനൊന്നും ആരുമില്ല. പക്ഷേ ഈ സിനിമ വരുന്ന സമയം ഞാൻ പ്രിവ്യൂ കണ്ടപ്പോൾ കണ്ടതെന്ന് ഫാമിലി, റൊമാൻസ്, ഡ്രാമ, ആക്ഷൻ, ത്രില്ലർ എല്ലാം ചേർന്നിട്ടുള്ള സിനിമയാണ്. ഇത് കേരളത്തിൽ നിന്നുള്ള ഒരു ഇപ്പോൾ സിനിച്ചേട്ടൻ ഉപ്പുമുളക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ ജിബൂട്ടിയിലെ ക്യാമറമാൻ ആണെങ്കിലും അഭിനയിച്ചേക്കുന്ന ആൾക്കാരാണെങ്കിലും ടെക്നിക്കൽ ടീംസ് ആണെങ്കിലും എല്ലാവരും കൂടി ചേർന്നൊരു വേൾഡ് സിനിമ പോലത്തെ, അതായത് ഇവിടെ ഒരു 10-20 മിനിറ്റ് 15 മിനിറ്റേ ഉള്ളൂ, പിന്നെ ജിബൂട്ടി എന്ന രാജ്യത്താണ് മൊത്തം നടക്കുന്നത്. അഭിനയിക്കുന്ന ആൾക്കാരെല്ലാം അവിടെ നിന്നുള്ള ഫോറിനും ആൾക്കാരെല്ലാവരുമാണ്. പടം റിലീസാവുന്നത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഫ്രഞ്ചിലുമാണ്. കാര്യം അത് അങ്ങനെ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം കേരളത്തിൽ നിന്ന് ഒരു 10-25 മിനിറ്റ് ഉള്ളു, പിന്നെ കാണാൻ വരുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാമാണെങ്കിലും 2 മണിക്കൂർ അവൻ എന്റർടൈൻഡ് ആവണം. അവൻ എന്റർടൈൻഡ് ആവും, നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് മലമുറച്ചെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, അവൻ എന്റർടൈൻഡ് ആയില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ ആസ് എ പ്രേക്ഷകൻ എനിക്ക് പടം കണ്ടപ്പോൾ ഫീൽ ചെയ്തൊന്ന് എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒരു ഫാമിലി ആയിട്ട് ഒരു പ്രായമായ ആളും അല്ലെങ്കിൽ അപ്പ ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങളായിട്ടാണെങ്കിലും ഇന്ന് ചെറുപ്പക്കാർ കാണാൻ പോകുമ്പോഴായാലും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന 2.5 മണിക്കൂറിൽ പ്യുവർ എന്റർടൈനറാണ്. പിന്നെ ഇത് ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് 10 മിനിറ്റിന് വേറൊരു രാജ്യത്ത് ആയതുകൊണ്ട് തന്നെ ഫ്രെയിംസ് ഒക്കെ ഗംഭീരമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കിട്ടാവുന്ന ഒരു വലിയ ചാൻസാണ് ഒരു പാൻ ഇന്ത്യ സിനിമയിൽ എനിക്ക് ഇങ്ങനെ ഒരു ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ താരങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു, അവരങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നതും. ദൈവസഹായം കൊണ്ട് അവർക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ വന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമാണ്.
കാരണം ഞാൻ പടം പോയി കാണുന്ന സമയത്തും എൻ്റെ ഒറ്റ പേടി എനിക്കുണ്ടായിരുന്നുള്ളൂ, ഇത് ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ വല്ലതും കാണാൻ വരും എന്നുള്ള എൻ്റെ സത്യം എന്ന് പറഞ്ഞു പറയാൻ എൻ്റെ പേടി. പക്ഷേ ഇപ്പം ഈ ജാനമൻ എന്ന് പറയുന്ന സിനിമയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പടം നല്ലതാണെങ്കിൽ ആൾ പോയി കാണും, അപ്പം ആ പേടി എൻ്റെ ഒന്ന് കുറഞ്ഞിരിക്കണം. ഇപ്പോൾ കാര്യം പടം നല്ല, ഞാൻ അതിൽ ഹാപ്പിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ടോപ്പോഗ്രഫിയിൽ അഭിനയിക്കുന്ന സമയത്ത് ആസ് ആൻ ആക്ടർ എന്തൊക്കെ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്? കാരണം കേരളത്തിൽ പോലെയല്ല ജിബൂട്ടി പോയി ആ ഒരു ടോപ്പോഗ്രഫിയിൽ നമ്മൾ പെർഫോം ചെയ്യാന്ന് പറയും. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഇപ്പൊ ഒരു ജീപ്പ് ഓടിച്ചു കിടക്കുന്ന ഒരു ലൂയി എന്ന് പറഞ്ഞ ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു ഒരു വേഷവും ഇട്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ചെന്നിരുന്ന് നമ്മൾ പറയുന്ന ലൈൻസും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇതിലായി. അപ്പോൾ എന്താ പറയുക, പിന്നെ പെർഫോമൻസ് കുറച്ച് നമ്മളൊന്ന് ആത്മാർത്ഥത കാണിച്ചാൽ വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ്. പിന്നെ ഈ ഡയറക്ടർ എന്ന് പറയുന്ന ആളാണെങ്കിൽ ഒരിച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറിയാലും പുള്ളിക്ക് പറ്റില്ല, പുള്ളിക്ക് അത് അതിൻ്റെ രീതിയിൽ തന്നെ വേണം. അതാണ് ഏറ്റവും വലിയൊരു ആക്ടറെ സംബന്ധിച്ചുള്ള കോൺഫിഡൻസ്. കാര്യം സിൻചയോടൊപ്പം വർക്ക് ചെയ്ത് ഇപ്പോൾ ഈ ജിബൂട്ടി വന്നു കഴിയുമ്പോൾ ഡയറക്ട് കാണാൻ പോകുന്ന ആൾക്കാർക്ക് അറിയാം, എനിക്കോട് അത് അതിനേക്കാളും മുമ്പ് ഉപ്പുമുളക് എന്ന് പറയുന്ന പ്രോഗ്രാം കാണുമ്പോൾ തന്നെ അറിയാം ആ കുഞ്ഞു പിള്ളേരൊക്കെ വെച്ച് പെർഫോം ചെയ്യിപ്പിച്ചേക്കുന്നൊക്കെ അത് ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഇത് ഇവിടെ നിന്ന് മാറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സെയിം കാര്യം, അവിടെ നിന്ന് അയാൾ പോകുന്ന ഒരു ട്രാവൽ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വേറെ നാട്ടിൽ ചെന്ന് ആ നാട്ടിൽ നിന്ന് അയാൾ ഫേസ് ചെയ്ത് വന്ന സിറ്റുവേഷൻസ് എല്ലാം ഒന്ന് ആ സ്ഥലത്ത് ചെന്ന് ഇറങ്ങി നിന്ന് ആ സ്ഥലത്തെ രീതി ചെല്ലുമ്പോൾ തന്നെ നമ്മളിലോട്ട് എന്തോ അത് കുറേ ഇൻപുട്ട് ചെയ്യും. പിന്നെ നമ്മൾ ആ ലൈൻസ് പറയുമ്പോൾ പെർഫോമൻസ് എല്ലാം നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന എന്തോ ഒരു കാര്യം പെർഫോം ചെയ്യുന്നു, അപ്പുറത്തിരിക്കുന്ന അത് ഏത് ലെവലിൽ വേണമെന്ന് ട്യൂൺ ചെയ്യുന്ന ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ആ ഇത് ഓക്കേടാ ഇത് ഓക്കേടാ അദ്ദേഹത്തിൻ്റെ കോളിലാണ് മൊത്തം പോകുന്നത്. പക്ഷേ ഈ ടെറൈൻ മാറുമ്പോൾ തന്നെ കാണുന്ന ആൾക്കാരൊക്കെ നോക്കിയാൽ ഒരു 10 മിനിറ്റ് ക്യാരക്ടറിൽ നിന്ന് മാറി അവിടെ ചെന്ന് ഫ്രെയിം വീഴുമ്പോൾ തന്നെ ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഈ സെയിം എക്സ്പീരിയൻസ് ആയിരുന്നു പെർഫോം ചെയ്യണ ഞങ്ങൾക്ക്. ചെന്ന് നിൽക്കുമ്പോൾ വേറൊരു സ്ഥലം വേറൊരിത്, ആ ഒരു സർവൈവലായിട്ട് ഞാനും ഗ്രിഗറിയും കൂടി പോകുന്ന പല സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും ഈ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് അടിക്കുന്നുണ്ട്. ഈ അടിക്കുന്നത് അങ്ങനെ തന്നെ ക്യാമറ കിട്ടുന്നത് അത് തന്നെ നാട്ടുകാരും കിട്ടാൻ പോകുന്നത്. തീർച്ചയായിട്ടും അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങുന്നത് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്നാണ്. അതെ. അപ്പൊ ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് ഒരു സിനിമാ ലോകത്തേക്ക് വരുന്ന സമയത്ത് ഒരു നടൻ എന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? എനിക്ക് തോന്നിയത് ഇപ്പൊ ഈ മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മള് ഓരോ ദിവസവും ചാലഞ്ചസ് ആണ്. ഇപ്പൊ ഓരോ റൗണ്ടാണ്. ആദ്യം നമ്മൾ മേക്ക് ഓവർ റൗണ്ട്, അത് കഴിഞ്ഞ് സ്കിറ്റ് റൗണ്ട്, പിന്നെ ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഓരോ റൗണ്ടിലും നമ്മൾ വർക്കൗട്ടായാൽ, ചെയ്യുന്ന എടുത്ത വർക്ക് വർക്കൗട്ടായാൽ അടുത്ത റൗണ്ടിലോട്ട് കയറും. അത് കഴിഞ്ഞ് അവസാനത്തെ റൗണ്ടിൽ ഞാൻ എടുത്ത എഫേർട്ട് വർക്കാവാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഔട്ടായി. പിന്നെ അത് കഴിഞ്ഞ് സിനിമയിലോട്ട് വരാനുള്ള മാർഗം എന്ന് വെച്ചാൽ ഓരോ ഓഡീഷൻസും നമ്മൾ എടുക്കുന്ന ഓരോ എഫേർട്ടാണ്. പക്ഷേ വർക്കാവാത്ത എഫേർട്ടായിരുന്നു കൂടുതലും. അതായത് നമ്മൾ ഓഡീഷൻസ് കൊടുക്കും, വർക്കൗട്ട് ആവുന്നില്ല, സെലക്ടഡ് ആവുന്നു, സിനിമയാവുന്നില്ല, പിന്നെ ചെല്ലുമ്പോൾ പറയും അത് പൈസ തന്ന വർക്ക് നമുക്ക് അഭിനയിക്കാം, അപ്പൊ അത് കയ്യിൽ കൊടുക്കാനില്ല. അപ്പൊ ഇതൊന്നും വർക്കൗട്ടാവാൻ നിൽക്കുന്ന സമയം അതൊക്കെ സ്ട്രഗിളാണ്. നമ്മൾ എന്തെടുക്കുന്ന എഫേർട്ടും നമുക്ക് റിസൾട്ട് തന്നില്ലെങ്കിൽ അത് സ്ട്രഗിൾ തന്നെയാണ്. പക്ഷെ ഇതിൽ ഏതോ ഒരു പോയിന്റിലാണ് ഒരു ചെറിയ ചാൻസ് കിട്ടിട്ടാണെങ്കിൽ ഇപ്പൊ ABCD എന്ന് പറഞ്ഞ പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റി. ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട, അന്ന് ഗ്രിഗറിയും ദുൽഖറുമാണ് അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ അതിലൊരു ഒരു 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 സീനിൽ വെറുതെ വന്ന് ദുൽഖറും ഗ്രിഗറിയും കിടന്ന് ഉറങ്ങുന്ന സമയം സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു പോലീസുകാരെ ഒന്ന് പിടിക്കുന്നതായിട്ട്, അപ്പൊ അതിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്ന ആളാണ്. അത് കഴിഞ്ഞ് ആഫ്റ്റർ 9 years ഗ്രിഗറിയും ഞാനും കൂടിയാണ് അഭിനയിക്കുന്നത് ജിബൂട്ടി എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ പക്ഷെ ഈ ട്രാവല് ഒരുപാട് സ്ട്രഗിളും ചില ചില വർക്കൗട്ടായ എഫേർട്ടിന്റെ റിസൾട്ടാണ്. ഈ ചില ചില റിസൾട്ടായ വർക്കൗട്ടൊക്കെ ഹാപ്പിയാണ്, പക്ഷെ കൂടുതലും വിഷമം ഉള്ള സ്റ്റേജാണ് അതെല്ലാവർക്കും. അതെ, ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം, ആക്ടർ ആണെങ്കിലും സ്വന്തം ബിസിനസ് ചെയ്യാൻ നോക്കുന്നവരാണെങ്കിലും സ്വന്തം കരിയർ സെറ്റ് ചെയ്യാൻ നോക്കുന്നവരാണെങ്കിലും, ഇപ്പോൾ ബ്രദർ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ഒരു യു ആർ ട്രൈങ് ടു സെറ്റ് യുവർ കരിയർ, അപ്പൊ ഇതിലൂടെ ഫേസ് ചെയ്ത് വരുന്ന വിജയിച്ചതും തോറ്റുമായിട്ടുള്ള സ്റ്റെപ്പുകൾ എല്ലാത്തിനും ഇത് തന്നെ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ABCD ആ ഒരു ചെറിയ റോള്, അതിനുശേഷം ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഹണിബി മാർട്ടിൻ എന്ന കഥാപാത്രം. അപ്പോ അതിനുശേഷം മുൻപോട്ടൊരു കരിയർ ഉണ്ടല്ലോ, ആസ് എൻ ആക്ടർ ഞാൻ ഇതിലേക്ക് മുന്നോട്ട് പോവുകയാണ്, അത് എന്റെ കരിയർ സിനിമയാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മുന്നോട്ട് പോക്കുണ്ടല്ലോ, അപ്പൊ ഫീൽ ചെയ്തൊരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, എന്തായിരുന്നു അപ്പൊ ഫീൽ ചെയ്തിട്ടുണ്ട്? ഇത് ഫസ്റ്റ് നമ്മൾ ഡബ് ചെയ്ത് കഴിഞ്ഞു, അതായത് ഹണിബി ഡബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ലാൽ മീഡിയയിൽ നിന്ന് ഇറങ്ങുന്ന സമയം ലാലങ്കിള് അടിക്കുന്ന ഫേസ് ടു ഫേസ് വന്നു. ലാലങ്കിള് കണ്ടിട്ടുണ്ടാവും പടം,
അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞു എടോ നന്നോട്ടോ കൊള്ളാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിന്നു, എനിക്കത് തിരിച്ച് പറയേണ്ടതെന്ന് അറിയില്ല, താങ്ക്സ് പോലും എനിക്ക് പറയാൻ അറിയില്ല. ഞാനപ്പോൾ ഇങ്ങനെ ഒരു പകച്ചെന്ന് പുള്ളി അകത്തോട്ട് പോയി. അത് കഴിഞ്ഞ് ലാലങ്ങളുടെ വൈഫും മകളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആൻറ്റിയും മോളും പറഞ്ഞു, ഡാഡി അങ്ങനെയൊന്നും പറയാത്ത ആളാട്ടോ, പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഇഷ്ടമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാര്യം എനിക്കറിയില്ല, ലാലങ്ങൾ അറിയില്ല അല്ലാതെ. ഞാൻ അന്ന് പോന്നു. അത് കഴിഞ്ഞ് ഹണീബി കണ്ട് ഓരോ ആൾക്കാരും നമ്മളെ റൂട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കുന്നതൊക്കെ അവർ പറയില്ലേ, മച്ചാനെ അടിപൊളി ഉണ്ടായിട്ടോ, ഒരു സിമ്പോർട്ടൻ്റ്. ഇങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞതാണ് ഈ ഫീൽഡിൽ നിൽക്കാനുള്ള കോൺഫിഡൻസ്. അത് കഴിഞ്ഞ് സൈറാബാനു വരുമ്പോഴായാലും നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സിന് സാധാരണ ആൾക്കാർ വെറുതെ റോട്ടി വെച്ച് കാണുമ്പോൾ നമ്മളടുത്ത് ഒരു തനാ മച്ചാനല്ലേ കൊള്ളാർന്നിട്ട, ഇതാണ്, വേറെ ഒന്നും മോട്ടിവേഷൻ ഇല്ല. ഡെയിലി ഒരു ഡയറക്ടർമാരും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർമാരും ഒരു ആക്ടർമാരും വിളിച്ചിട്ട് അപ്പത്തെ ബെസ്റ്റാട്ടാ നീ ഇതിൽ നിൽക്കേണ്ടവനാണ് ആരും പറയില്ല നമ്മൾ വിളിച്ച്, അല്ലെങ്കിൽ നീ ഇതിൽ നിൽക്കേണ്ടാണെന്ന് ഡെയിലി രാവിലെ നമുക്ക് ട്യൂഷൻ ആരും പറയില്ല. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ മറ്റുള്ള ഫീൽഡിൽ പറയുന്ന പോലെ ബോസോ അല്ലെങ്കിൽ ഡെയിലി ടീമോ നമുക്ക് ടാർഗറ്റ് തരാനായിട്ട് നമ്മളെ വർക്ക് ലോഡിന് ആരുമില്ല. സാധാരണക്കാരാണ് നമ്മൾക്ക് മോട്ടിവേഷൻ തന്നത്. മച്ചാനെ പൊളിയാണ്, അടിപൊളിയാണ്, ഈ പറഞ്ഞ് 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 പറഞ്ഞാണ് ലോകത്തുള്ള ബാക്കിയുള്ള പരിപാടികളൊക്കെ കളഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഈ സാധാരണക്കാരൻ ഇത് കേൾക്കാൻ വേണ്ടി നിൽക്കണേ. ഇത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഇൻസെൻറ്റീവ്. ഇത് മാത്രമാണ് നമ്മൾ ലൈഫിൽ പഠിച്ച് ജോലി ചെയ്യാത്തതും അല്ലെങ്കിൽ വേറെ എല്ലാം വിട്ടുകളഞ്ഞിട്ട് ഇത് മതി എന്ന് പിടിച്ചു നിൽക്കുന്നത് ആൾക്കാരുടെ ഫീഡ്ബാക്ക്. ഈ കെയർ ഓഫ് സൈറാബാനുവിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ആ സമയത്ത് ജേട്ടന് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ജയസൂര്യയുടെ, അതായത് കുടിച്ച് കൊണ്ട് ഒരാൾ അഭിനയിക്കുമ്പോൾ അത് എക്സാഗറേറ്റ് ആയി പോകും, പക്ഷെ അമിത് അത് ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ പറയുമ്പോഴും എനിക്ക് ആ ഒരു ഫീലിംഗ് വെച്ചാൽ, ഞാൻ അതിന് തൊട്ട് മുമ്പ് കമ്മറ്റിപ്പാടം എന്ന് പറഞ്ഞ പടം റിലീസായി. കമ്മറ്റിപ്പാടം എന്ന് പറഞ്ഞ പടം റിലീസായ സമയത്താണ് ആ രണ്ട് ആക്ടേഴ്സിനെ കുറിച്ച്, വിനായകനെ ചേട്ടനെ കുറിച്ചും മറ്റേ ചേട്ടനെ കുറിച്ചും എല്ലാവരും ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതുകയാണ്, ഇവർ പൊളിച്ച് മറ്റേ ഇവർ പൊളിച്ച്. അപ്പം അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപ്രീസിയേഷനാണ് അത്. ഈ ഫീൽഡിൽ നിൽക്കുന്ന പുലികൾ അവരുടെ ഫേസ്ബുക്കിലും ഇതിലൊക്കെ മെൻഷൻ ചെയ്ത് തരുന്നതാണ്. അപ്പം എൻ്റെ മനസ്സിലൊരു അടുത്ത സ്റ്റെപ്പ് അതാണ്, എന്തെങ്കിലും നമ്മളെക്കുറിച്ചാണ് ഇവർ ഇങ്ങനെയൊക്കെ എഴുതുന്നത്. ജേട്ടൻ എന്ന് പറയുന്ന ആൾ എൻ്റെ ലൈഫിൽ ഈ ഫീൽഡിൽ, ഞാൻ പുള്ളിയോടൊപ്പം ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, നമ്മുടെ ഏതാണ് അല്ലല്ല ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പൊ അന്ന് കുറച്ചു ദിവസം ചെയ്യേണ്ടപ്പോ അഭിനയിച്ചു കഴിഞ്ഞ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല, നമ്പർ കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ, ഇത് കഴിഞ്ഞിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി അഭിനയിക്കുന്നതിന് തൊട്ട് മുമ്പ് അഭിനയിച്ചാണ് നമ്മളുടെ പറഞ്ഞു മാറിപ്പോയട്ടോ യോബിന്റെ പുസ്തകം. യോബിന്റെ പുസ്തകത്തിൽ ഞങ്ങൾ അഭിനയിച്ച സമയത്ത് കുറച്ച് ചേട്ടാ നീനെ അഭിനയിച്ചു, അന്ന് എന്റെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്റെ ഫോട്ടോ ഒന്ന് അയച്ചിടാൻ പോലെ എന്ന് പറഞ്ഞു. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ തന്നെ എന്റെ മനസ്സിലൊരു ലെഡ് പൊട്ടി, എന്തോ റോൾ ആയിരിക്കും. ഇതിങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ചേട്ടനാണ് എന്നെ സൈറാബാൻ ലാൽ ബഹദൂർ ശാസ്ത്രിയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അങ്ങനെ എനിക്ക് ആ ക്യാരക്ടർ കിട്ടിയത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻഡസ്ട്രി എന്നുള്ള ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളൊന്ന് റെക്കമെൻഡ് ചെയ്യണതാണ്. ഇത് കഴിഞ്ഞിട്ട് ആ സ്ഥലത്തു നിന്നാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയിലാണ് ഞാൻ രജിഷേട്ടനെ പരിചയപ്പെട്ടത്. ആ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഡയറക്ടറിന്റെ നെക്സ്റ്റ് പടമാണ് വാരിക്കുഴിലെ കൊലപാതകം. അന്ന് ജയേട്ടൻ എന്നെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ രജിഷേട്ടനെ കാണില്ല. രജിഷേട്ടനും ഞാനും കൂടി ആ ഫാദറിന്റെ റോള് ചെയ്യാൻ വേറെ ആക്ടേഴ്സിന് ഡേറ്റ് തപ്പി നടക്കുന്ന സമയത്ത് ഒരു ദിവസം അച്ചാനെ നമുക്ക് തെണ്ടല് നിർത്തിയിട്ട് നാളെ സൈറാബാനു ഇറങ്ങും, അതൊന്ന് കാണാന്ന് പറഞ്ഞു. ആ സൈറാബാനു കണ്ട് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എൻ്റെ അടുത്ത് രജിഷേട്ടൻ വിളിച്ച് പറയണത്, അച്ചാനെ നിങ്ങൾ ചെയ്താൽ മതി, നമുക്കിനി വേറെ ആർട്ടിസ്റ്റിന് വേണ്ടി. അപ്പൊ ഇതൊരു കുറെ ആൾക്കാരുടെ സഹായമാണ് സത്യം പറഞ്ഞത്. ഇത് നമ്മൾ ചിലപ്പോൾ കാണണ്ടാവില്ല നമ്മളെ റെക്കമെൻഡ് ചെയ്യണത്. ഇപ്പൊ ജേട്ടൻ എന്നെ വിളിച്ച് ആ ഫോട്ടോ അയച്ചുകൊണ്ട് ഞാൻ അറിഞ്ഞു ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ നമ്മൾ അറിയാതെ നമ്മളെ എവിടേക്കോ സഹായിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എടാ ഇവനെ നോക്ക് ഇവനെ നോക്ക്. ഈ ജിബൂട്ടിയിൽ ഞാൻ വരാൻ കാരണം നമ്മുടെ യുവം എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റാണ് നമ്മുടെ സ്മിനു എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ചേച്ചി. ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ സീൻ ഉണ്ട് നേഴ്സും ഞാനായിട്ടുള്ള. ഈ ചേച്ചി അന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് ഇവരെ നമ്മൾ പരിചയമുണ്ട് സിനിച്ചേട്ടനായിട്ട്. സിനിച്ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചു, എന്തായി കുട്ടായിയുടെ ഡേറ്റ് ആയോ എന്ന് ചോദിച്ചത്, ആസിഫിന്റെ ഡേറ്റ് കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആയിട്ടില്ല, ഭയങ്കര ഡേറ്റ് പ്രശ്നമോളെ, എനിക്ക് മാർച്ചിന് പോയേ പറ്റുള്ളൂ എന്ന് സിനിച്ചേട്ടൻ പറഞ്ഞു. ഉടനെ ഈ ചേച്ചി പറഞ്ഞു,
ഈ അമിത് എന്ന് പറയുന്ന ആളൊന്ന് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ സിൻചാറിന് എടുത്ത വായിക്ക് ചോദിച്ചു ആരാണ് അമിത്, പുള്ളിയുടെ തലയിൽ പോലും അങ്ങനെ ഓർത്തിട്ട് കൂടിയില്ല. പറഞ്ഞ എന്റെ സിൻചാട്ട നമ്മുടെ മാരിക്കുയിലെ കൊലപാതകത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ അങ്ങനെയാണ് പുള്ളി പുള്ളിയുടെ തലയിൽ എന്നെ ഓർക്കണവരെ. എന്റെ ഭാഗ്യത്തിന് ഈ പ്രൊഡ്യൂസറും അവസാനം കേരളത്തിൽ നിന്ന് അന്ന് പുള്ളി കണ്ടു പോയ സമയം കണ്ട സിനിമയായിരുന്നു വാരിക്കുല കൊലപാതകം. ഇടുത്ത വായിക്ക് പുള്ളി പറഞ്ഞു ഈ പയ്യനെ ഒന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയും ആ സമയം പടം കണ്ടുകൊണ്ട് പറഞ്ഞു എടാ കുഴപ്പമില്ല കൊച്ചേ കൊച്ചേന്നാണ് എന്റെ പ്രൊഡ്യൂസർ വിളിക്കുന്നത് മോൻ നോക്കുന്നു പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു. വിളി സമയത്ത് ഞാൻ ആഹ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ഈ ആഹ ഷൂട്ട് ചെയ്തിട്ട് സമയത്ത് ബിബിൻ എന്ന് പറയുന്ന ഡയറക്ടറെ സിൻചാൻ അറിയാം. സിഞ്ചൻ ചോദിച്ചു മോനെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എന്റെ ഡയലോഗ് എന്നോട് ബിബിചനും പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് പടം ചെയ്യാൻ പോവാ എങ്ങനെയുണ്ട് ഈ പയ്യൻ ഇവനെ വെച്ച് ചെയ്താൽ കണ്ടോ. ബിബിൻ ചേട്ടൻ പറഞ്ഞു ചേട്ടാ ധൈര്യത്തോടെ വിളിച്ചു അടിപൊളിയാണ് എന്നും പറഞ്ഞ് ബിബിൻ ചേട്ടൻ. അപ്പൊ ഇത്രയും ആൾക്കാരുടെ നമ്മൾ പോലും അറിയാതെ നമ്മളെ റെക്കമെൻഡ് ചെയ്തതിലാണ് എൻ്റെ അടുത്ത് കഥ പറയാൻ വന്നതും ഞാൻ ജിബൂട്ടിയിലെത്തിയത്. അപ്പം ഇത് നമുക്ക് ഒറ്റയ്ക്ക് ഞാനിവിടെ എത്തി അല്ലെങ്കിൽ ഞാൻ ആ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് ഇവിടെ എത്തിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് എന്തൊക്കെയോ നമ്മൾ ചെയ്തു വെച്ചത് ഒരുപാട് ആൾക്കാരെ എവിടെ നിന്നൊക്കെ ഒരു തള്ളും ഇതൊക്കെ തന്നാണ് നമ്മളോട് എത്ര. ഈ വാരിക്കുഴിയിലെ കൊലപാതകം പറയുമ്പോൾ തന്നെ അതൊരു സർപ്രൈസ് ഇട്ടായിരുന്നു ശരിക്കും പറഞ്ഞത്. ആരും പ്രതീക്ഷിക്കാതെ വന്ന് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ആളുകൾ തിയേറ്ററിലേക്ക് അങ്ങനെ ഒരു ഹിറ്റ് ആയിരുന്നു വാരിക്കുഴിയിലെ കൊലപാതകം. അപ്പൊ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ സിനിമ സോ കോൾഡ് ചെറിയ ചെറിയ സിനിമകളിലൂടെ ഉയർന്നു വന്നൊരു ആക്ടർ എന്നുള്ള രീതിയിൽ ജിബൂട്ടിയിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മളിപ്പോ ഓരോ ഡ്രീം കാണില്ലേ. ഇപ്പൊ നമ്മളുടെ ഫാമിലിയൊക്കെ വെച്ച് ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ചെറുതിലെ മുതൽ വെള്ളിയാഴ്ച ദിവസം ഈ ഒരു ഹോട്ടലിൽ പോവും. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ അവർ ചെയ്ത ജോലിയിൽ കുറച്ചൊക്കെ ബെറ്ററായി വന്നപ്പോൾ അവിടെ നമ്മൾ അടുത്ത ലെവലൊരു ഹോട്ടലിൽ പോയി. പിന്നെ അവിടെ നിന്ന് പിന്നൊരു വെള്ളിയാഴ്ച കുറച്ചും കൂടി ഇല്ല. പിന്നെ ഞങ്ങൾ മൂന്ന് പേരും ഒരു RX 100 എൻ്റെ അപ്പൻ്റെ വണ്ടിയിലാണ്. ഞാൻ ഫ്രണ്ടിലിരിക്കും, അപ്പ മമ്മി. മഴ വന്നാലും വെയിൽ വന്നാലും ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിൽ നിന്ന് പതിയെ അപ്പനൊരു ഫിയറ്റ് കാർ വാങ്ങി. പിന്നെ അതിൽ നിന്നൊരു അംബാസഡർ കാർ സെക്കൻഡ് ഹാൻഡ് വാങ്ങി. അപ്പം ഇങ്ങനെ പോണ പോലെ ആദ്യം മെല്ലെ എന്ന് പറഞ്ഞ പടമാണ് ഞാൻ ചെയ്ത പടം. അത് കഴിഞ്ഞ് വാരിക്കുഴി ചെയ്തു. അത് കഴിഞ്ഞ് യുവം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ജിബൂട്ടി. അത് കഴിഞ്ഞാണ് ജിബൂട്ടിയുടെ തന്നെ സെയിം ടീമിൻ്റെ തേര് എന്ന് പറഞ്ഞ പടം ചെയ്തത്. ഇപ്പം സന്തോഷം. ഇത് എൻ്റെ ലൈഫിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ജിബൂട്ടി. കാര്യം ഒരു പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം, പുതിയതായിട്ടൊരു ലീഡറുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു പടം ഇറ്റ് ഈസ് എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. കാര്യം ഒന്ന് മലയാളത്തിൽ, തമിഴിൽ, തെലുങ്കിൽ, കന്നഡ, ഹിന്ദി മൾട്ടി ലാംഗ്വേജിൽ നമ്മൾ ചെയ്ത വർക്ക് പ്രേക്ഷകർ കാണുക, അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇപ്പോൾ പുറം രാജ്യത്ത് ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രിയിൽ ഫ്രഞ്ചിൽ റിലീസാവുക, പിന്നെ ഇതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഒരാൾ കണ്ട് ആ പടത്തിനെ വിലയിരുത്താൻ പറ്റുക. കാര്യം ഒരു ഫോറിൻ കൺട്രിയിൽ ഇന്നി പോയി ഒരു പടം ഷൂട്ട് ചെയ്യുക, ഇത്രയും എല്ലാ എലമെൻറ്റും ചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് പടം ഷൂട്ട് ചെയ്യുന്ന ഭാഗമാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ലക്കാണ്. ജിബൂട്ടിക്ക് വേണ്ടി ഫ്രഞ്ച് ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട്. കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അത് പഠിച്ചതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ, ആ പറയേണ്ട സാധനം അപ്പം ഒന്ന് കാണാപ്പാടം പഠിച്ചിട്ട് അങ്ങനെ പറഞ്ഞൊന്നുള്ളൂ. അതെങ്ങനെയായിരുന്നു അവിടെ ജിബൂട്ടിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ലാംഗ്വേജ് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്? ആ രാജ്യത്ത് ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ച് അല്ലാതെ ലോക്കൽസിന് വേറെ ഒന്നും അറിയില്ല. ശരിക്കും ആ രാജ്യത്ത് നമ്മൾ ഈ ജിബൂട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങളുടെ ആർമി ബേസ് ഉള്ളൊരു കൺട്രി. അപ്പോൾ അമേരിക്കൻസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, റഷ്യൻസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് കടയിൽ ചെന്നൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ തന്നെ ഇംഗ്ലീഷിലല്ല, എല്ലാം ഫ്രഞ്ചിലാണ്. അവസാനം നമ്മൾ ഈ ഫോണിൽ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റർ എന്നുള്ള സാധനമില്ല, അതിൽ ആ ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. അപ്പോൾ ഒന്ന് ഭയങ്കര ചലഞ്ചിങ് ആണ്, പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സാധാരണ ഒരാൾക്ക് അവിടെ പോയി എന്തെങ്കിലും ചെയ്തു വരാൻ, ഇപ്പോൾ നമ്മൾ കുളങ്കര അദ്ദേഹത്തിൻ്റെ ട്രാവൽ ഇതിൻ്റെ അത് നോക്കിയാൽ ആ സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ആക്സസ് ദാറ്റ് കൺട്രി, ഭയങ്കര പാടാണ്. പക്ഷെ അത് ഇവരുടെ, ഞാൻ ഇപ്പോഴും പറയുന്നു ഈ പടം ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളുടെ എന്താ പറയുക സ്ട്രോങ് ബാക്കപ്പാണ്. ഈ രണ്ട് പേര്, അതായത് സിനു എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് ഡയറക്ടർ, ഇവരെ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ അകത്ത് അടുത്ത ക്ലോസ് ഫ്രണ്ടാണ് ഇതിൻ്റെ ക്യാമറമാൻ ടി ഡി. ഈ മൂന്ന് പേരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു റിസൾട്ടാണ് ഈ മൂമെൻറ്റ്. ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാകാൻ പറ്റിയെന്നുള്ളതാണ് ഭാഗ്യം. ഇപ്പോൾ വാരിക്കുഴി എടുത്ത് നോക്കിയാലും യുവം എടുത്ത് നോക്കിയാലും ഇതിലൊന്നും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റിയാണ് ജിബൂട്ടിയിലുള്ളത്. കാരണം എൻഡിലേക്ക് വരുമ്പം ഭയങ്കര ആക്ഷൻ സീക്വൻസുകളും ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രഗ്ലിംഗ് ആ ഒരു സംഗതികളൊക്കെ അതിനുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. ഈ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ ക്യാമറയുടെ ബാക്കിലിരുന്ന് ഇത് കാണുന്ന ഡയറക്ടറിൻ്റെ കോളാണ്, അയാളാണ് ഇത് വേണ്ട ഇത് കൂട്ടി കുറയ്ക്കുന്നു പറയുന്നത്. പുള്ളിയുടെ ഒറ്റ ലീഡ് ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇപ്പം ആക്ഷൻ ആണെങ്കിലും
റൊമാൻസ് ആണെങ്കിലും എന്താണെങ്കിലും നാച്ചുറലായിട്ട് തോന്നിയാൽ മതി, സിനിമാറ്റിക്കായിട്ടൊന്നും വേണ്ട. പക്ഷെ തേര് വേറൊരു മോഡലാണ്. ഇപ്പം തേര് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പടം അത് വേറൊരു മോഡലാണ്. പക്ഷെ ജിബൂട്ടി എല്ലാം ആണെങ്കിലും എല്ലാം ഒരു നാച്ചുറാലിറ്റി കീപ്പ് ചെയ്താൽ പുള്ളി കൊണ്ടുവന്നേക്കുന്നത്. ആക്ഷൻ ആണെങ്കിലും റൊമാൻസ് സീനുകളാണെങ്കിലും ഇൻറ്റൻസ് സീനുകളെ പോലും ഭയങ്കര നാച്ചുറലായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ എന്തായിരുന്നു വെച്ചാൽ ബി നാച്ചുറൽ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊണ്ട് കൂടെ അഭിനയിച്ചിരുന്ന ഇപ്പോൾ ദിലീഷിൻ്റെ അടുത്താണെങ്കിലും അഞ്ജലിയുടെ അടുത്താണെങ്കിലും നമ്മുടെ ഗ്രിഗറിയുടെ അടുത്താണെങ്കിലും എല്ലാവരോടും ചേട്ടൻ ഇങ്ങനെ പറയുന്ന ഒറ്റ ഭാഗം നമുക്ക് കുറച്ച് നാച്ചുറലായിട്ട് ഇതാണ് പുള്ളിക്ക് വേണ്ടത്. കരിയർ എടുത്ത് നോക്കി എന്ന് പറഞ്ഞാൽ അമിതിന്റെ ആദ്യം കാലഘട്ടത്തിൽ തന്നെ ചെറിയ സിനിമകളാണെങ്കിൽ ചെറിയ റോളുകളാണെങ്കിൽ പോലും വലിയ സിനിമകളിലേക്ക് ഉണ്ട്. അതായത് യോബിന്റെ പുസ്തകത്തിലാണെങ്കിൽ ഫഹദ് ഫാസിലുണ്ട്, ജയസൂര്യുണ്ട്, കായംകുളം കൊച്ചുണ്ണിയിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വലിയ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ച് അവരെ ഒബ്സർവ് ചെയ്ത് വരാനുള്ള ഒരു ചാൻസ്. അതെങ്ങനെയാണ് ഒരു നടൻ എന്ന രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ളത്? ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ തന്നെ ഞാൻ ഫസ്റ്റ് കാണുന്ന ഒന്നാണ് ലാലങ്കിൾ. ഇപ്പം ഞാൻ ആദ്യം പോയിരുന്ന കാശ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ അകത്ത് എൻ്റെ തൊട്ടപ്പുറം വന്നിരുന്നത് നമ്മളുടെ സുരാജേട്ടനാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മസാല റിപ്പബ്ലിക് എന്ന പടത്തിൽ ഞാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അന്ന് ഇന്ദ്രേട്ടനാണ് ലീഡ് റോൾ ചെയ്യുന്നത്. പക്ഷെ ആ ആളുടെ ഒപ്പം എനിക്ക് ആഹാ എന്ന് പറഞ്ഞ പടത്തിൻ്റെ അകത്ത് ഈക്വലി ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവർ ക്യാമറയുടെ മുമ്പിൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചെയ്യുന്ന രീതികൾ, പറയുന്ന രീതികൾ, അത് കഴിഞ്ഞ് അപ്പുറത്ത് പോയി ഇവർ അവരുടെ ബിഹേവിയറില്ലേ, ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ ചെയ്യുന്ന മെത്തേഡുകൾ കണ്ട് ഓ ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ് നോക്കുന്നത്, ഇങ്ങനെയാണ് ഇവരെ എൻ്റെ പരിപാടി സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് നോക്കി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്നതിന്ന് ഓരോ ടിപ്സ് കിട്ടും. ഇപ്പം നന്ദു ചേട്ടൻ എന്ന് പറഞ്ഞ ആക്ടർ വാരിക്കുഴി ചെയ്ത സമയത്ത് കിട്ടിയ ഒരു ടിപ്പാണ്. പുള്ളി എന്ത് അഭിനയിച്ചു കഴിഞ്ഞാലും ഓൺ ദ സ്പോട്ട് അപ്പുറത്ത് പോയിട്ട് ഡബ്ബിൾ ആണോ എന്ന് പുള്ളി അവിടെ വെച്ച് പറഞ്ഞു നോക്കും. ആ ടേക്ക് അവിടെ നിന്ന് പൊളിക്കുന്നതിന് മുമ്പ് കാര്യം എങ്ങാനും ഇത്തിരി സ്പീഡ് കൂടിപ്പോയിരുന്നു. അപ്പം എനിക്കത് ഞാൻ ഇത്തിരി സ്പീഡിൽ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ നന്ദുചേട്ടനിൽ നിന്നാണ് എനിക്ക് ആ ടിപ്പ് കിട്ടിയത്. ഞാൻ എന്തെങ്കിലും സ്ഥലത്ത് സ്പീഡ് കൂടിപ്പോയോ എന്ന് തോന്നിയാൽ അപ്പം തന്നെ അവിടെ ചെന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കും അതിൻ്റെ ഒപ്പം. അപ്പം ഇതൊക്കെ ഈ വലിയ വലിയ ആക്ടേഴ്സ് അവർ വർഷങ്ങൾ കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ ഉണ്ടാക്കിയെടുത്ത സാധനമാണ് നമുക്ക് സൈഡിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇത് കാണാൻ പറ്റണേ. പ്രേക്ഷകൻ കാണുന്നത് പ്രിപ്പയർഡ് വേർഷനാണ്, എല്ലാം കഴിഞ്ഞ വേർഷനാണ്. പക്ഷേ ഇതിൻ്റെ സമയത്ത് ഓ സോറി സാർ നമുക്ക് ഒന്നും കൂടി പോകാമെന്നൊക്കെ അവർ പറയുന്നതും കുറെ ടേക്സ് എടുക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കുള്ളിലൊരു സാധനമാണ്, കുഴപ്പമില്ല ടേക്ക് എടുക്കാം, തെറ്റിക്കാം, പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇപ്പൊ നിവിൻ നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയുടെ സമയത്ത് ആ ആക്ഷൻ സീക്വൻസിന്റെ സമയത്തൊക്കെ ഇങ്ങനെ നോക്കുന്നതും കാര്യങ്ങളും ഉണ്ടാക്കുന്ന എഫക്റ്റ്, പിന്നെ ഈ സ്ലോ മോഷൻ വരുമ്പോൾ അവര് മറ്റേ എന്താ പറയാ നടക്കുന്ന രീതി, ഇതൊക്കെ ആ സെറ്റില് ഇവര് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പഠിക്കണേ. എന്നിട്ട് നമ്മളുടെ ടേക്ക് വരുമ്പോ നമ്മളെല്ലാം അറിയാവുന്ന ആളെ പോലെ ചെയ്യണം. പക്ഷെ അതെല്ലാം ഇവിടുന്ന് ഇവരിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചതാണ്. ഇപ്പോ നിവിൻ പോളിയുടെ കാര്യം പറയുമ്പോൾ നിവിൻ പോളിയും അജോർഗീസ് എല്ലാം സ്കൂളില് സീനിയേഴ്സ് ആയിരുന്നു. അതെ. അപ്പോ ഇതുപോലുള്ള സൗഹൃദങ്ങൾ സിനിമയിൽ എങ്ങനെയൊക്കെ വർക്കായിട്ട്? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണിയുടെ സെറ്റിൽ ചെല്ലുമ്പോൾ ഞാൻ ആദ്യമായിട്ട് നിവിൻ്റെ ഒപ്പം സ്കൂളിൽ കണ്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യണത് കായംകുളം കൊച്ചുണ്ണിയുടെ സെറ്റിലാണ്. ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണിയുടെ സെറ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 120 ദിവസം ഞാൻ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ ക്യാരക്ടറാണെങ്കിൽ കുറേ ദിവസം എടുത്താൽ പടം ഷൂട്ട് ചെയ്ത്. അപ്പോൾ എന്ത് ഷോട്ട് കഴിഞ്ഞാലും നിവിൻ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചെന്ന് സംസാരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, കാര്യം ഫ്രണ്ട്സ് ആണല്ലോ. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഈ ഈ ടേക്കിന് മുമ്പ് അതിനകത്തുള്ള അവൻ്റെ സ്റ്റോറി, അതായത് എങ്ങനെ ഈ പടത്തിലോട്ട് വന്നു, ഇത് കഴിഞ്ഞ് അടുത്ത പടത്തിന് എങ്ങനെ പോകുന്നു, ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ടിരിക്കുമ്പോൾ ബിഹൈൻഡ് ദ സ്ക്രീൻ വർത്തമാനങ്ങളൊക്കെ ഇല്ലേ, ഈ ബിഹൈൻഡ് ദ സ്ക്രീൻ അവർ സിനിമ ചില സ്ക്രിപ്റ്റ് വേണ്ടെന്ന് വെച്ചു, ഇത് വേണം. അന്നൊന്നും എനിക്കിത് പഠിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല, കാര്യം അന്നും എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വന്നൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരാശം ഹണീബിയുടെ സമയത്ത് ആസിഫ് ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് ഡേറ്റ്സ് പ്രശ്നം വെച്ചാനേ, അത് ആ പ്രശ്നം ഇത് പ്രശ്നം. അപ്പം ഇങ്ങനെ വേറൊരു സീനിയർ ആർട്ടിസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തേ, ഒരു കാര്യം ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു. അന്ന് എനിക്കിതൊന്നും കേട്ടിട്ട് ഒന്നും കിട്ടാനില്ല, പക്ഷെ അന്ന് ആ കേട്ട സാധനം എനിക്ക് ഇന്ന് ഉപകാരമാണ്. അന്ന് ആ സീനിയർ ആർട്ടിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്ത ഒരു സൊല്യൂഷൻ ഉണ്ട് അതിന് വേണ്ടി. പക്ഷെ അത് ഇന്ന് എനിക്ക് ഉപകാരപ്പെടുന്ന. അപ്പം ഈ സെറ്റിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ തിരിക്കുമ്പോഴുള്ള ഗുണം ബിഹൈൻഡ് ദ ക്യാമറ ഇവരുടെ സംസാരങ്ങളുണ്ട്, സിനിമയിൽ ഇന്ന് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഇന്ന് അവർ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ ചെയ്ത കാര്യത്തിന് കിട്ടിയ അപ്രിസിയേഷൻ, പ്രതീക്ഷിച്ച് ചെയ്തതിന് ഇത് കിട്ടിയില്ല, ഈ ടോക്കുകളൊക്കെ ഒരു ആക്ടറിൻ്റെ കരിയറിന് കുറേ ചില ചില ടിപ്സ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീണ് കിട്ടും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. വാരിക്കുഴിയിലെ കൊലപാതകത്തിന് ശേഷം അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന നടൻ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വൈറലായിരുന്നു.
കാരണം ഒരു കോളേജ് സ്പീച്ചിന്റെ ആ ഒരു വൈറലായിരുന്നു ആ സംഗതി. ഭയങ്കര ഇൻസ്പിറേഷനിലാണ്. ഇപ്പൊ ഞാൻ തന്നെ എന്റെ സുഹൃത്തുക്കളുടെ ഒരുപാട് വാട്സപ്പ് സ്റ്റാറ്റസുകളും സംഗതികളും എല്ലാം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള രീതിയിലേക്ക്. അതാണ് ഏറ്റവും അടിപൊളി. അതായത് ആ ആ ദിവസം വാരിക്കുള്ള കൊലപാതകം റിലീസായി കഴിഞ്ഞ് ഞാൻ പോയി അറ്റൻഡ് ചെയ്തത് കോളേജ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അന്ന് അവിടെ ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ ലൈറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തോട്ട് ശരിക്കും ഒന്നും കാണാൻ പറ്റില്ല. ഇതിന്റെ അപ്പുറം ഈ ക്യാമറയിൽ വെച്ച് ഇത് റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മൾ ആ ഒരു അപ്പുറത്തെ മാനസികാവസ്ഥയിൽ ഞാൻ നമ്മളുടെ ആ പ്രസന്റിൽ എന്ത് തോന്നുന്നു, ഇപ്പൊ ഈ സംസാരിക്കുന്ന പോലെ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞുപോയി. അപ്പൊ ഇത് റെക്കോർഡ് ചെയ്ത് ഇതിൽ വന്നു. ഇത് കഴിഞ്ഞ് ഒരു കോളേജിൽ നിന്ന് എന്നെ വിളിക്കുമ്പോഴും പറയും, ചേട്ടാ ഒരു മോട്ടിവേഷൻ കൊടുക്കണമെന്ന് പറയും. ഞാൻ പിന്നെ ഒറ്റ കോളേജിൽ പോയിട്ടില്ല, കാര്യം എനിക്ക് പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല. അത് ആ സമയത്ത് എൻ്റെ അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോയതാണ്. പിന്നെ അങ്ങനെ പറയും. ഇനിയിപ്പോൾ ആ സ്പീച്ച് കണ്ടു കഴിയുമ്പോൾ ചില ആൾക്കാർ വരികയും, ഓ പുള്ളി പുലിയാട്ടോ, ഒരു ചൊല്ലില്ലേ നമ്മൾ ബുക്കിൻ്റെ മുകളിലത്തെ കവർ കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്നത്, ആ വീഡിയോ കൊണ്ട് ജഡ്ജ് ചെയ്ത്, ഞാൻ അങ്ങനെ എടുത്തതല്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാ എല്ലാ മേഖലയിലും എന്താ പറയുക, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല പല രീതിയിൽ കഷ്ടപ്പെട്ടാണ് മുകളിൽ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ട എല്ലാ പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ ഉള്ള ആൾ തന്നെ. പക്ഷെ ആ സ്പീച്ച് എന്തു ഭാഗ്യത്തിന് വർക്കായി, വെള്ളിയൊന്നും വീഴാതെ കറക്റ്റായിട്ട് പോയി. പക്ഷെ അതിൻ്റെ അപ്പുറം അതിനകത്തൊന്നുമില്ല. ഈ ജിബൂട്ടി എന്ന് പറയുന്ന സിനിമ വരുന്നു, അടുത്തത് തേര് വരുന്നു. അപ്പോൾ അമിച്ചക്കലക്കൽ എന്നുള്ള നടൻ്റെ ഭാവി പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? സത്യം പറയട്ടെ, ഇപ്പോൾ ഞാൻ ഈ അടുത്ത് കണ്ടൊരു ട്രെയിലറാണ് RRR. എനിക്ക് ആ ട്രെയിലർ കണ്ടിട്ട് എൻ്റെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സിനിമ അല്ലാതെ അതിൻ്റെ അപ്പുറം എനിക്ക് വേറെ ഞാൻ സത്യം പറഞ്ഞു. ഇപ്പം എൻ്റെ ഉള്ളിൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഒരു 3 ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെയിലേഴ്സ് ഉണ്ട്, നമ്മുടെ പുഷ്പയുടെ, RRR, പിന്നെ KGF 2 വരാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇതാണ് എൻ്റെ സ്വപ്നം, ഒരു ബ്രഹ്മാണ്ട നായകൻ നായകനല്ല, എനിക്ക് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് സ്വപ്നം. സ്വപ്നത്തിന് പെർമിറ്റ്, അതായത് പെർമിറ്റ് വേണ്ട, ലിമിറ്റ് ഇല്ല. അപ്പം അതിൻ്റെ അകത്ത് അവർ നോക്കില്ല, ഈ പടം ചെയ്യണമെങ്കിൽ ഇത്ര മാർക്കറ്റ് ഉണ്ടോ, പിന്നെ ഇവിടെ ഈ ഈ ലാംഗ്വേജ് മാർക്ക് ഉണ്ടോ, ആ ലാംഗ്വേജ് ആരും നോക്കില്ലല്ലോ. ഇത് എൻ്റെ സ്വപ്നമാണ്, അതിനൊരു പ്രശ്നമില്ല. അപ്പോൾ എൻ്റെ സ്വപ്നം അതാണ്. സ്വപ്നങ്ങളിലെ യാഥാർത്ഥ്യമാവട്ടെ. താങ്ക് യു സോ മച്ച്.